നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലീഷ് കരുത്തരായ ആഴ്സണൽ കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. സ്പാനിഷ് വമ്പന്മാരായ സെവിയയാണ് അവരുടെ എതിരാളികൾ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. സെവിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ വമ്പന്മാരായ റയൽ മാഡ്രിഡിനെ സമനിലയിൽ തളച്ചുകൊണ്ടാണ് സെവിയ ഇപ്പോൾ ഈ ഒരു മത്സരത്തിന് വരുന്നത്. അതേസമയം ആഴ്സണലിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ചെൽസിയോട് അവർ സമനില വഴങ്ങിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന് തൊട്ട് മുന്നേ പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു ടീം കൂടിയാണ് ആഴ്സണൽ. എന്നാൽ ഈയൊരു ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. എന്തെന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ലെൻസിനോട് അവർ പരാജയപ്പെട്ടിരുന്നു. നിലവിൽ ഗ്രൂപ്പിൽ ലെൻസാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. രണ്ട് മത്സരങ്ങളിൽ നിന്ന് 4 ഫ്രഞ്ച് ക്ലബ്ബായ ലെൻസിനുള്ളത്. രണ്ട് മത്സരങ്ങളിൽ നിന്ന് 3 ആഴ്സണൽ രണ്ടാം സ്ഥാനത്തും രണ്ട് മത്സരങ്ങളിൽ നിന്ന് 2 മാത്രമുള്ള സെവിയ ഇപ്പോൾ 3 സ്ഥാനത്തുമാണുള്ളത്. PSV ഐൻദോവനാണ് ഏറ്റവും അവസാന സ്ഥാനത്ത് ഈ ഒരു ഗ്രൂപ്പിലുള്ളത്. ഏതായാലും രണ്ട് ടീമുകളുടെയും ഒരു സാധ്യത ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കാം. സെവിയയുടെ ഇലവനിലേക്ക് വരുമ്പോൾ നൈലാൻഡ്, ജീസസ് നവാസ്, ബെയ്ഡ്, സെർജിയോ റാമോസ്, അക്യൂഞ്ഞ, സോമരെ, സോ ലമേല, റാക്കിറ്റിച്ച്, ലുക്കേബാക്കിയോ, യൂസുഫ് എൻ നസീരി എന്നിവരാണ് സെവിയയുടെ നിരയിൽ ഉണ്ടാവുക. അതേസമയം ആഴ്സണലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് റായ തന്നെയായിരിക്കും. വൈറ്റ്, സാലിബ, ഗബ്രിയേൽ മഗല്ലസ്, സിഞ്ചങ്കോ, ഒഡേഗാർഡ്, ഡെക്ലാൻ റൈസ്, തോമസ് പാർട്ടി, സാക്ക, ഗബ്രിയേൽ ജീസസ്, മാർട്ടിനെല്ലി എന്നിവരായിരിക്കും സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സൂപ്പർതാരം ടിംബർ പരിക്ക് മൂലം ഇപ്പോൾ പുറത്താണ് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ മത്സരത്തിലെ തോൽവിയുടെ ക്ഷീണം അഥവാ ലെൻസിനോടേറ്റ തോൽവിയുടെ ക്ഷീണം തീർക്കണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ആഴ്സണലിന് ഒരു വിജയം അനിവാര്യമാണ്. പക്ഷേ സെവിയ കരുത്തരാണ്. അതുകൊണ്ട് തന്നെ ഗണ്ണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.